ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ടോപ്പിക്കായിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ നിന്ന് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെ ടോപ്പിക്സുകളാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കുകളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വെച്ച് തുടങ്ങാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫസ്റ്റ് പോയിന്റ്, ക്ലൗഡ് മീൻസ് ഇന്റർനെറ്റ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ആ ഒരു ഫ്രേസിലെ ക്ലൗഡിൻ്റെ അർത്ഥം ഇന്റർനെറ്റ് എന്നാണ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഡിഫറെൻറ്റ് സർവീസസ് ത്രൂ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ ഡിഫറെൻറ്റ് വെറൈറ്റി ഡൈവേഴ്സ് സർവീസുകൾ ഡെലിവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റിസോഴ്സസ് ഇൻക്ലൂഡ് ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഡേറ്റ സ്റ്റോറേജ്, സെർവേഴ്സ്, ഡേറ്റാബേസസ്, നെറ്റ്വർക്കിംഗ്സ് ആൻഡ് സോഫ്റ്റ്വെയർ. പല ആപ്ലിക്കേഷൻസുകൾ, ഡേറ്റ സ്റ്റോറേജ്, സെർവേഴ്സ്, ഡേറ്റാബേസസ്, നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലൂടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ്. നെക്സ്റ്റ് പോയിന്റ്, provide services over networks, public networks or on private networks, that is WAN, LAN, VPN. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എങ്ങനെയാണ് നമുക്ക് സർവീസുകളെല്ലാം ഡെലിവർ ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്? നെറ്റ്വർക്സിലൂടെ. ആ നെറ്റ്വർക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി പ്രൈവറ്റ് ഓർ പബ്ലിക്. പബ്ലിക് നെറ്റ്വർക്സിലൂടെ നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈവറ്റ് നെറ്റ്വർക്സും യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാം. ദാറ്റ് ഇസ് വാൻ, ലാൻ, വി പി എൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് വാൻ, ലാൻ, വി പി എൻ എന്നൊക്കെ പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആപ്ലിക്കേഷൻസ് ലൈക്ക് ഇമെയിൽ, വെബ് കോൺഫറൻസിംഗ് റൺസ് ഇൻ ക്ലൗഡ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആപ്പുകളും എതിലാണ് റൺ ചെയ്യുന്നത്? ഈ പറയുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലൂടെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇമെയിൽ ആണെങ്കിലും വെബ് കോൺഫറൻസിംഗ് ആണെങ്കിലും ഇതെല്ലാം ദ ആർ റണ്ണിങ് ഇൻ ക്ലൗഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ഡൊമൈനിൽ എങ്ങനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹെൽപ്ഫുൾ ആകുന്നത്. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻ എഡ്യൂക്കേഷൻ ഹെൽപ്സ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എലൈക്ക്. അതെങ്ങനെയൊക്കെയാണ് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഒരേപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് പഠിക്കാനുള്ളതും ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനും ആയിട്ടുള്ള മെറ്റീരിയൽസുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലാണ്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഒരു എഡ്യൂക്കേഷണൽ സെക്ടർ എടുക്കുമ്പോൾ അവിടെ ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരെല്ലാം എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സും സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്? ക്ലൗഡ്സിലാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. സോ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. മോഡേണൈസിംഗ് ലേണിംഗ് എൻവയറൺമെന്റ്സ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മോഡേണൈസിംഗ് ലേണിംഗ് എൻവയറൺമെന്റ്സ്. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം, ടീച്ചർ ചോക്ക് ആൻഡ് ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ആ ഒരു ക്ലാസ് റൂം, അതിൽ നിന്ന് നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? സ്മാർട്ട് ക്ലാസ് റൂംസ്, ഓൺലൈൻ ക്ലാസ്സസ്, ഡിജിറ്റൽ ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലെവൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുട്ടികളുടെ ആ ഒരു ലേണിംഗ് എൻവയറൺമെന്റ് അത് മോഡേണൈസ് ചെയ്യുകയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സെക്കൻഡ് പോയിന്റ്, ഈസി ആക്സസ് ആൻഡ് റിസോഴ്സസ് അവൈലബിലിറ്റി. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് മിസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് ഗൂഗിൾ ചെയ്യാറുണ്ട് അല്ലെ, എന്താണ് ഇതിന്റെ അർത്ഥം കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്ത് കിടക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഇഷ്ടമുള്ള ഇൻഫർമേഷണൽ റിസോഴ്സുകൾ അവൈലബിൾ ആണ്. തേർഡ് പോയിന്റ്, ബെറ്റർ കൊളാബറേഷൻ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ ബെറ്റർ കൊളാബറേഷൻ സാധ്യമാണ്. നമ്മൾ വീഡിയോ കോൺഫറൻസിങ് ചെയ്യുകയാണ്, അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല ടീച്ചറിന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നത്, മറിച്ച് ഒരു ക്ലാസ്സിലുള്ള ഫുൾ സ്റ്റുഡൻസും അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ കൊളാബറേറ്റഡ് ലേണിംഗ് ആണ് നടക്കുന്നത് അവിടെ. എസ്പെഷ്യലി വീഡിയോ കോൺഫറൻസിങ്ങിൽ ലൈവ് ആയിട്ടാണ് എല്ലാവരെയും നമുക്ക് കാണാനൊക്കെ പറ്റും അല്ലേ. സോ അതാണ് ബെറ്റർ കൊളാബറേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിന്റ്, ലോങ് ടേം കോസ്റ്റ് സേവിംഗ്, ടെക്സ്റ്റ് ബുക്സ്, ട്രാവലിംഗ് എക്സെട്ര. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നതിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, ഈ ടെക്സ്റ്റ് ബുക്കുകളായിട്ട്, ഈ മെറ്റീരിയൽസുകളായിട്ട്, ഇലക്ട്രോണിക് മെറ്റീരിയൽസുകളായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോഴ്സ് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ ട്രാവലിംഗ് എക്സ്പെൻസ്, ടെക്സ്റ്റ് ബുക്ക് എക്സ്പെൻസ്, ഇതെല്ലാം
നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, റീച്ചിങ് ഔട്ട് ടു എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സ്റ്റുഡൻസ്. അറ്റ് എ ടൈം ഒരു കുട്ടിയെയോ 10 കുട്ടികളെയോ അല്ല പഠിപ്പിക്കാൻ പറ്റുന്നത്. ഈ ലോകത്തിന്റെ ഏതറ്റത്തുള്ള കുട്ടികളെയും നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലൂടെ ഏത് കോഴ്സ് വേണമെങ്കിലും പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിപ്പെൻഡൻസ് ഓൺ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആരെയാണ്? ടീച്ചേഴ്സിനെയോ നമ്മുടെ പിയേഴ്സിനെയോ കോളേജിലുള്ള സ്കൂളിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയോ അല്ല, മറിച്ച് ഇന്റർനെറ്റ് കണക്ഷനെയാണ്. ഇന്റർനെറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാം തീരും. നെക്സ്റ്റ് പോയിന്റ്, ഹാവ് ലെസ് സെക്യൂരിറ്റി ഓർ കോൺഫിഡൻഷ്യാലിറ്റി. പേഴ്സണൽ ഇൻഫർമേഷൻ ഒരു ക്ലൗഡിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി സെക്യൂരിറ്റി കുറവാണ്. കാരണം ഹാക്കേഴ്സിന് നമ്മുടെ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാനായിട്ട് നല്ലപോലെ അറിയാം. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റീനെ കോൺഫിഡൻഷ്യാലിറ്റീനെ ബാധിക്കുന്നു. തേർഡ് പോയിന്റ്, ടെക്നിക്കൽ ആൻഡ് നെറ്റ്വർക്ക് ഇഷ്യൂസ്. നമുക്ക് എപ്പോഴും നെറ്റ്വർക്കിനെ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും ടെക്നിക്കൽ നെറ്റ്വർക്ക് ഇഷ്യൂസുകൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ സംഭവിക്കാറുണ്ട്. നമ്മളൊരു ഏർജന്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ ഒരു വലിയ ഫ്ലോപ്പ് ആവും അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ടെക്നിക്കൽ ആൻഡ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഫോർത്ത് പോയിന്റ്, സ്റ്റുഡൻസ് ക്യാൻ ഈസിലി ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അത് നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ ടീച്ചറിന്റെ കണ്ണ് ഓരോ സ്റ്റുഡൻസിലും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകാനുള്ള ചാൻസ് കുറവാണ്. മറിച്ച് ഒരു ഓൺലൈൻ ക്ലാസ് അത് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെയായിരിക്കും ഡിസ്ട്രാക്റ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷൻ അതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഞാൻ പല സെക്ഷൻസിലും കണ്ടൊരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് പഠിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS. അതെന്താണ് എന്ന് നോക്കാം. എ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS, is a software that is designed specifically to create, distribute, and manage the delivery of educational content. Educational content gal create cheyanum, distribute cheyanum, manage cheyanum, organize cheyanum, provide cheyanum design cheyidirikkuna oru nalla software aanu learning management system ennu parayunnathu. ഓക്കെ, ഇനി ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഇ ലേണിംഗ് പ്രോഗ്രാംസ് ആൻഡ് കോണ്ടന്റ്സ്, കോഴ്സസ് ആൻഡ് ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, ട്രാക്കിംഗ് സ്റ്റുഡൻസ് പെർഫോമൻസ്, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഡിസ്പ്ലേയിങ് സ്കോർസ്, ഓൺലൈൻ ക്വിസസ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇ ലേണിംഗ് പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ കോണ്ടന്റുകൾ, കോഴ്സുകൾ, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ പെർഫോമൻസുകൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വാല്യുവേഷന് ഹെൽപ്ഫുൾ ആകുന്ന സോഫ്റ്റ്വെയർസുകൾ, അതുപോലെ ഓൺലൈൻ ക്വിസുകൾ, ഇതൊക്കെയാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പീപ്പിൾ ഇൻവോൾവ്ഡ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇനി ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ലോക്കൽ അഡ്മിൻ കാണും, ടീച്ചേഴ്സ് കാണും, സ്റ്റുഡൻസ് കാണും. ഓക്കെ, ഇവിടെ അഡ്മിൻസ് എന്ന് പറയുന്നത് പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ജനറൽ സിസ്റ്റം ആൻഡ് കോഴ്സ് സെറ്റിംഗ്. നല്ല ടെക്നിക്കൽ നോളജ് ഉള്ള കോഴ്സുകളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനെ നമുക്ക് വേണം. ആ ഒരു അഡ്മിൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു LMS മൊത്തത്തിലുള്ള ജനറൽ സിസ്റ്റം മാനേജ് ചെയ്യുന്ന ആള്. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചർ. ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ്, എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്റ്ററിംഗ് ടോപ്പിക്സ് ആൻഡ് ലെസൺസ് ഫോർ കോഴ്സസ് ആൻഡ് ഷീ ഇസ് ദ വൺ ഹു മാനേജസ് ലേണിംഗ് പ്രോസസ്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സുകളാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ ലെസൺസുകളാണ് കവർ ചെയ്യേണ്ടത്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. ഓക്കെ, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ലേണേഴ്സ് എൻറോളിംഗ് ഇൻ വൺ ഓർ മോർ കോഴ്സ്. കുട്ടികൾക്ക് ഒരു കോഴ്സ് മാത്രമല്ല LMS ചെയ്യാൻ സാധിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ വീട്ടിലിരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് LMS പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി LMS എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മൂഡിൽ, ബ്ലാക്ക് ബോർഡ്, സ്കൂളജി, ഗൂഗിൾ ക്ലാസ് റൂം,
സോ ഇതെല്ലാം ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർസ് ആണ്. ഈ സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ പറയുന്ന കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഈസിലി അക്സസിബിൾ ആണ്. ഇനി നമുക്ക് എൽ എം എസിന്റെ അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എൻഗേജ്ഡ് ഓർ ആക്റ്റീവ് ലേണിംഗ്, കുട്ടികൾക്ക് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എൽ എം എസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസുകൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും സ്കോർ ഷീറ്റ്സുകൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. സോ അവിടെ അവർക്കൊരു ആക്റ്റീവ് ലേണിംഗ് ആണ് പോസിബിൾ ആകുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് സോഷ്യൽ ലേണിംഗ്, ഇവിടെ അറ്റ് എ ടൈം ഒരു കുട്ടിയോ 10 കുട്ടികളോ അല്ല പഠിക്കുന്നത്, മില്യൻസ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഓരോ കോഴ്സുകളും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, നമ്മൾ സൊസൈറ്റി ആയിട്ട് മാക്സിമം കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ പ്രൊമോട്ട് സോഷ്യൽ ലേണിംഗ്. തേർഡ് പോയിന്റ്, പ്രൊവൈഡ്സ് അൺലിമിറ്റഡ് ആക്സസ് ടു ഇ ലേണിംഗ് മെറ്റീരിയൽസ്. നമുക്ക് ലേണിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഇലക്ട്രോണിക് ഫോംസിൽ പല മെറ്റീരിയൽസുകളും അവൈലബിൾ ആണ്. ആൻഡ് ദ ഇൻഫോർമേഷൻ ഇസ് അൺലിമിറ്റഡ്. നെക്സ്റ്റ് പോയിന്റ്, ഈസിലി ട്രാക്സ് ലേണേഴ്സ് പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ്. എൽ എം എസിലൂടെ കുട്ടികൾ എത്രമാത്രം പ്രോഗ്രഷൻ നടത്തി, അതുപോലെ അവരുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് പേരൻസിനും ടീച്ചേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും വളരെ ഹെൽപ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, കൺസർവേഷൻ ഓഫ് ടൈം ആൻഡ് മണി. ഇവിടെ ലേണിംഗ് മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ കോസ്റ്റ്ലി ടെക്സ്റ്റ് ബുക്കുകൾ മേടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എവറിഥിങ് ഇസ് അവൈലബിൾ ഓൺലൈൻ. അതുപോലെ തന്നെ ടൈം ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലേണിംഗ് പോസിബിൾ ആക്കാൻ പറ്റും. അവിടെ ലേണിംഗ് കസ്റ്റമൈസ്ഡ് ആണ്, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് വെരി ഇഫക്റ്റീവ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ഒത്തിരി ഇഫക്റ്റീവ് ആണ് കുട്ടികളിൽ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എം എസിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ്. LMS requires a reasonably high level of technical expertise that most classroom teachers do not possess. ഈ പറയുന്ന ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമുക്ക് വേണം. പല ടീച്ചേഴ്സിനും ടെക്നിക്കൽ നോളജ് ഒട്ടും തന്നെ ഇല്ല. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ ചലഞ്ച് ഫോർ മെനി ടീച്ചേഴ്സ് ടു ഡിസൈൻ ആൻഡ് ഓർഗനൈസ് എ മിക്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ടെക്നിക്കൽ നോളജ് ഒട്ടും ഇല്ലാത്ത ടീച്ചേഴ്സിന് ഇതൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. അവർക്ക് ലേണിംഗ് മെറ്റീരിയൽസുകൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്, പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കാണത്തില്ല. സോ ഇറ്റ്സ് എ ചലഞ്ച് ഫോർ മെനി ടീച്ചേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പെൻസീവ് ആൻഡ് ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ. അതുപോലെ തന്നെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആണ്, ഇറ്റ് ഈസ് ഹൈലി കോസ്റ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സ്റ്റുഡൻസ് ലാക്ക് റിയൽ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ്. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കിട്ടുന്ന ഒരു നല്ല ബെനിഫിറ്റ് ആണ് ഒരു റിയൽ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ടീച്ചേഴ്സിന് കിട്ടുന്നത്, ഒരു റിയൽ ടൈം ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ എൽ എം എസ് യൂസ് ചെയ്തുകൊണ്ട് ലേണിംഗ് പോസിബിൾ ആക്കുമ്പോൾ ഈ പറയുന്ന റിയൽ ടൈം ടീച്ചിങ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പോയിന്റ്, നോ കൺട്രോൾ ഓവർ ദ സ്റ്റുഡൻസ്. എൽ എം എസിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, അവർ പല രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഫോക്കസ് നമുക്ക് ശരിക്കും ലേണിംഗിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സിക്സ്ത് പോയിന്റ്, റിക്വയേഴ്സ് നെറ്റ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ടു ലേൺ. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ഈ പറയുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ആൻഡ് ഓൾസോ നെറ്റ്. അപ്പോൾ റൂറൽ ഏരിയാസിലുള്ള പല കുട്ടികൾക്കും ഇപ്പോഴും ഈ പറയുന്ന ടെക്നിക്കൽ നോളജ് ഇല്ല. കാരണം എന്താണ്, അവർക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതൊന്നും അഫോർഡബിൾ അല്ല. അപ്പോൾ നമ്മൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ മെയിനായിട്ടും പഠിച്ചത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ എക്സാമിന് 5 മാർക്കിന് LMS ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്.